ഇന്ന് കേരളം സംസാരിക്കുന്നത് വവ്വാലിനെ കുറിച്ചാണ്. കുറച്ച് കാലം മുമ്പ് കേരളം സംസാരിച്ചിരുന്നത് തവളകളെ കുറിച്ചാണ്. മോൺസാന്റോ കമ്പനി കേരളത്തിൽ വന്ന് റിസർച്ച് നടത്തി. ഇവിടെ എന്തുകൊണ്ടാണ് കീടനാശിനിയുടെ ആവശ്യമില്ലാത്തത്? ആ റിസർച്ചിന്റെ റിസൾട്ട് ഇവിടെ തവള എന്ന് പറയുന്നൊരു ജീവി ഉള്ളത് കൊണ്ടാണ് എന്നാണ്. അന്ന് നമ്മൾ പിറ്റേ ദിവസം അമേരിക്ക തീരുമാനിച്ചു തവളകളെ മുഴുവൻ കയറ്റിവിടാൻ. അന്ന് പെട്രോൾ മാക്സുമായിട്ട് തവള പിടിക്കാൻ പോയ തെണ്ടികളാണ് നമ്മൾ മലയാളികൾ. ഇന്ന് വവ്വാലിന്റെ പുറകെയാണ്. വവ്വാലിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? ഏറ്റവും ശ്രേഷ്ഠമായ ഫലം മാത്രം ഭക്ഷിക്കുകയും ആ ശ്രേഷ്ഠമായ ഫലത്തിന്റെ കുരു ഈ പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ജീവിയുടെ പേരാണ് വവ്വാൽ. വവ്വാൽ കൂടെ ഇല്ലാണ്ടായാൽ ഫലവൃക്ഷ തൈകൾ ഇല്ലാണ്ടാവും. തവള ഇല്ലാണ്ടായപ്പോ എന്താ ഉണ്ടായ? നമുക്ക് കൃഷി ഇല്ലാണ്ടായി. ഇനി വവ്വാൽ കൂടെ ഇല്ലാണ്ടായാലോ എല്ലാം പൂർണ്ണമാവും. ഈ പൂർത്തീകരണത്തെ നമ്മൾ അംഗീകരിക്കണോ വേണ്ടയോ? എൻ്റെ ഒരു ചോദ്യം ഇതാണ്. പണ്ട് എൻ്റെ അമ്മമ്മ ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അമ്മമ്മ എന്നോട് ചോദിച്ചു, നിന്നെ ആരുടെ വവ്വാലാണോ ചപ്പിയത് എന്ന് ചോദിച്ചു. വവ്വാൽ ചപ്പണമെങ്കിൽ കണ്ടവരെ ഒന്നും ചപ്പുകയല്ല, നിലവാരമുള്ളവരെ മാത്രമേ ചപ്പൂ. അങ്ങനെ ചപ്പിയ ശ്രേഷ്ഠത കൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ഓരോ ആണ്ടിലും ഓരോ പേരിൽ ഓരോ പണി വരുന്നത് ചിലരുടെ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ മലയാളികളെ പ്ലീസ് നിങ്ങൾ കൂട്ടത്തിൽ ആത്മഹത്യ ശ്രമിക്കൂ. അതായിരിക്കും എന്റെ എളിയ അഭ്യർത്ഥന.